الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. اعوذ بالله من الشيطان الرجيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم. والذين يصلون ما امر الله به ان يوصل ويخشون ربهم ويخافون سوء الحساب. ബഹുമാനായ സത്യവിശ്വാസികളെ, വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക. സൗകര്യങ്ങൾ വർദ്ധിക്കുകയും അതിൻ്റെ ഉപകാരങ്ങൾ ഫലപ്രദമായി ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സൗകര്യം മുൻകാലത്തേക്കാൾ വളരെ വലിയ തോതിൽ തന്നെ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും കുറഞ്ഞു വരുന്നതാണ് നാം കാണുന്നത്. പരസ്പരം ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ എത്രത്തോളം വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ അകന്നു പോവുകയും വലിയ അപകടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അടുത്തുള്ള ആളുകൾ വരെ ഇന്ന് ഈ ഒരു സംവിധാനത്തിലേക്ക് എല്ലാ ബന്ധങ്ങളും ചുരുക്കിയിരിക്കുകയാണ്. ഈ വാട്സപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്കും അനുബന്ധമായ സൗകര്യങ്ങളും മാത്രം പ്രയോജനപ്പെടുത്തി മനുഷ്യർ തമ്മിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട പല ബന്ധങ്ങളെയും അതിലേക്ക് മാത്രം പരിമിതപ്പെടുത്തിയ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിലർ ചില തുരുത്തുകളിൽ തളച്ചിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ളവരോട് അവർക്ക് ബന്ധമില്ല. വളരെ അകലെയുള്ളവരുമായിട്ടാണ് അവരുടെ ബന്ധങ്ങളും അവരുടെ ചാറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറേയധികം വാർത്തകൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെയൊക്കെ പരസ്പരം കണ്ട് പരിചയപ്പെട്ട് അവർ ഇഷ്ടത്തിനും സ്നേഹത്തിനുമൊക്കെയായി രാജ്യാതിർത്തികൾ കടന്നുപോലും അങ്ങനെയുള്ള ആളുകളെ തേടിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈയിടെയായി ഇന്ത്യയിൽ നിന്നൊരു യുവതി പാകിസ്ഥാനിലെത്തി എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത വായിച്ചു. അതൊക്കെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെയാണ്. ഇത് ന്യൂ ജനറേഷന് ഈ തുരുത്ത് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുടുംബം, വീട്, അയൽവാസികൾ, നാട് ഇവരുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാതെ എന്നാൽ വളരെ അകലെയുള്ളവരുമായി വലിയ സൗഹൃദ ബന്ധം പുതുക്കുകയും ആ ബന്ധം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി എന്ത് വില കൊടുക്കാനും തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്നെ വളർത്തി വലുതാക്കിയ കുടുംബങ്ങളെ വരെ അതിനുവേണ്ടി ഒഴിവാക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇന്ന് പുതിയ തലമുറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് പറഞ്ഞ ഒരു അനുഭവം കൂടി കേട്ടപ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ മാനസികാവസ്ഥയുടെ ആഴം നമുക്ക് ബോധ്യപ്പെടാൻ സഹായിക്കും.
അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മക്കളെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഡിഗ്രിക്ക് പഠനം പൂർത്തീകരിച്ച കുട്ടിയുണ്ട് എനിക്ക്, ഞാൻ അങ്ങനെയും കുട്ടിയെ ഒരു ഞായറാഴ്ച ദിവസം ഒരു കുടുംബത്തിലെ ഒരു വിവാഹത്തിന് വേണ്ടി പോയി. ആ വിവാഹത്തിന് പോയ സമയത്ത് വിവാഹത്തിന് പോയി കുറച്ച് ഭേദാനും ചില കുടുംബ വീടുകളിലൊക്കെ സന്ദർശിച്ച് വൈകുന്നേരത്തോടു കൂടിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അങ്ങനെ കാറ് ഷെഡിലേക്ക് കൊണ്ടുവന്ന് കയറ്റി രണ്ടുപേരും വീടിനുള്ളിലേക്ക് നടന്നു വന്നപ്പോ മകൻ ഉപ്പയോട് പറയുന്നത്, ഇന്ന് ജീവിതത്തിൽ ഏറ്റവും ബോറടിച്ച ഒരു ദിവസമായിരുന്നതാണ്, ഇതുപോലെ ബോറടിച്ച ദിവസം ഉണ്ടായിട്ടില്ല. എന്താ ബോറടിക്കാണ്ടായ കാരണം? അവനവന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കല്യാണത്തിന് പോയി വാപ്പാന്റെ കൂടെ, ഏതാനും കുടുംബ വീടുകളിലൊക്കെ പോയി സന്ദർശിച്ചു, അത് കുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ആവശ്യമില്ല, എന്തിനാണ് ഈ കുടുംബങ്ങളിലൊക്കെ പോണത്, ഈ ഒരു സമയത്ത് വേറെ വല്ലതും ചെയ്യാമായിരുന്നല്ലോ എന്ന ഒരു ചിന്ത കുട്ടികളിൽ അതൊന്ന് വളരെ പ്രകടമാണ്. ഒരു വിവാഹത്തിന് എല്ലാവരും ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഞാനില്ല എന്ന് പറയാം. അത് പെൺകുട്ടികളിലും കാണുന്നുണ്ട്, ആൺകുട്ടികളിലും കാണുന്നുണ്ട്. അവരെപ്പോഴും ഒറ്റപ്പെടാനും ഒറ്റപ്പെട്ട തിരുത്തിലിരിക്കാനും അവരുടെ കയ്യിലുള്ള ആ ഫോണിലേക്ക് തന്നെ തലപൂർത്തി ഇരിക്കാനുമാണ് പലപ്പോഴും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പോക്ക് വളരെ അപകടത്തിലേക്കാണ്. വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇതിലൂടെ ഉണ്ടാകും. ഇപ്പൊ കൂട്ടത്തിലിരിക്കുകയാണെങ്കിൽ പോലും സ്വന്തം ഉമ്മയും ഉപ്പയും കുടുംബങ്ങളും ഒക്കെയുള്ള സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കുടുംബത്തിലിരിക്കുകയാണെങ്കിൽ പോലും ഫോണെടുത്ത് അതിലേക്ക് തലകൊഴുത്തി അതിൽ തന്നെ ശ്രദ്ധിച്ച് പരിസരത്ത് എന്ത് നടക്കുന്നു എന്ന് ഓർമ്മയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട സ്വന്തം വീട്ടിൽ ജീവിക്കുമ്പോഴും വേറെ എവിടെയോ മനസ്സ് വേറെയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വിശ്വാസികൾ തമ്മിൽ പാലിക്കേണ്ട ബന്ധങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ അറിയണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആ അറിവ് പകർന്നു നൽകുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ ബന്ധങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിശ്ചയമായി മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം സഹോദരങ്ങളാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് എന്നത് മറ്റൊരായത്ത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യുസ്സല, അവരോട് ചേർക്കാൻ പറഞ്ഞിരിക്കുന്ന ബന്ധങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം അവർ പുറപ്രകാരം ചേർക്കുന്നവരാണ്. വയഖ്ഷൂന റബ്ബഹു, അവരവരുടെ റബ്ബിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. വയഖാഫൂന സൂഉൽ ഹിസാബ്, ആ കടുത്ത വിചാരണയുടെ നാളിനെ അവർ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസികളെ പറ്റി അള്ളാഹു അറിയിക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. എന്താ അവരെ പ്രത്യേകത പറഞ്ഞത്? മൂന്ന് പ്രത്യേകതകളാണ് പറഞ്ഞത്. അവരോട് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെയൊക്കെ അവർ ചേർക്കും, മാത്രവുമല്ല വയഖ്ഷൂന റബ്ബഹും, അള്ളാഹനെ ഭയപ്പെടും. വയഖാഫൂന സൂഉൽ ഹിസാബ്, അവരേറ്റവും ഭയപ്പെടുന്നത് നാളെ പരലോകത്ത് ഒറ്റയ്ക്ക് വിചാരണക്ക് നിൽക്കേണ്ടി വരുന്ന ഘട്ടത്തെ അവർ കൂടുതലായി ഓർക്കുകയും ഭയപ്പെടുകയും ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്. അപ്പൊ ഖുർആനിലൂടെ ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കണം, അതിന് വലിയ പ്രാധാന്യം കൊടുക്കണം. അവരുടെ പരസ്പരം അവരുടെ മനസ്സിൽ അസൂയയോ വിദ്വേഷമോ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആ ഒരു പാഠം വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഹദീസുകളെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റും, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അന്നബി ഹുറൈറത്ത അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലിൽ ആറ് ഹക്കുകളുണ്ട്, ബാധ്യതകളുണ്ട്. ഖീലമാ ഹുന്ന യാ റസൂലുള്ളാഹ്, അത് ഏതൊക്കെയാണ് അല്ലാഹുവിന്റെ റസൂലേ? ഖാല, അവിടുന്ന് ഓരോന്നും പറഞ്ഞു കൊടുത്തു. അതിലൊന്നാമത് പറഞ്ഞത്, പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ സലാം പറയും എന്നതാണ്. അതായത് മനുഷ്യന്മാര് പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സലാം പറയുക എന്നത് വളരെ വലിയ ഒരു മുസ്ലിമിന്റെ മേലിലുള്ള ബാധ്യതയായി കൊണ്ട് തന്നെയാണ് പിന്നെ അള്ളാഹുവിന്റെ റസൂല് അറിയിച്ചിട്ടുള്ളത്. ആ സലാമിന്റെ മഹത്വം ഏതുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും അതിന്റെ ഗൗരവം അറിയില്ല. പ്രത്യേകിച്ച് വളരെ പരിചയമില്ലാത്ത ആളുകൾ ആരെങ്കിലും ഒക്കെ കണ്ടാൽ നമ്മൾ സലാം പറയും.
എന്നാൽ സ്വന്തം വീട്ടുകാരോട്, സ്വന്തം ഉമ്മയോട്, സ്വന്തം ഉപ്പയോട്, സ്വന്തം ഭർത്താവിനോട്, അങ്ങനെയുള്ള അടുത്ത ആളുകളെ പരസ്പരം കാണുമ്പോൾ സലാം പറയുന്നതിൽ എന്തോ ഒരു ഷെയ്മുള്ളതുപോലെ, ഒരു ലജ്ജയുള്ളതുപോലെ പലരും കാണിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വല്ലദീ നഫ്സീ ബിയദിഹി ലാ തദ്ഖുലൂന അൽ ജന്ന ഹത്താ തുഅ്മിനൂ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആരുടെ കയ്യിലാണോ ആത്മാവുള്ളത് അവൻ തന്നെയാകുന്നു സത്യം. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഏതുവരെ, ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ. വലാ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാവുകയില്ല, ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബത്തും. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ, അഫ്സുസ്സലാമ ബൈനകും എന്നാണ്. അവർക്കിടയിൽ അവര് സലാമിനെ വ്യാപിപ്പിക്കുമെന്നാണ്. സലാം പറയുമെന്ന് മാത്രമല്ല, അത് വ്യാപിപ്പിക്കുമെന്നാണ്. സ്വഹാബത്തിന്റെ ഒക്കെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്, അവരെ ഒരു പ്രാവശ്യം കണ്ട് സലാം പറഞ്ഞാൽ പിന്നെ കുറച്ച് അപ്പുറത്തു കൂടി ഒന്ന് പോയി വന്നാൽ പരസ്പരം രണ്ടുപേരും ഒന്ന് മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വീണ്ടും ഒരുമിച്ച് കാണുമ്പോ വീണ്ടും പറയുമെന്നാണ്. അങ്ങനെ എത്രത്തോളം സലാം പറയാനുള്ള അവസരം ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, നമ്മൾ മനുഷ്യന്മാർ തമ്മില് അടുത്ത ബന്ധമുണ്ടാകേണ്ടതിന്റെ പ്രധാനപ്പെട്ട ഘടകമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് പരസ്പരം കാണുമ്പോൾ സലാം പറയാറുള്ളത്. അത് മനുഷ്യന്റെ മുഖത്ത് നോക്കണം എന്നാണ് പറഞ്ഞതർത്ഥം. മാത്രമല്ല, അവർ പുഞ്ചിരിക്കും, സ്വതക്കയാണ്, പുഞ്ചിരി സ്വതക്കയാണെന്ന് പഠിപ്പിച്ചു. അതൊന്നും ഈ കാലഘട്ടത്തിൽ വലിയ ആശയമാണതൊക്കെ. ആർക്കും മറ്റൊരാളെ അറിയാനോ അവരെ പരിഗണിക്കുവാനോ സമയമില്ലാത്തൊരു കാലമാണ് ഈ കാലത്ത്. പറയാണ്, പരസ്പരം കണ്ടാൽ പുഞ്ചിരിക്കുക എന്നത് വലിയ സ്വതക്കയാണ്, അത് നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് മുഅ്മിനീങ്ങൾ തമ്മിൽ കണ്ടാൽ ഒന്ന് ചിരിക്കുക, ഒന്ന് ഉറക്ക സലാം പറയുക, അത് നന്നായി മടക്കുക, കഴിയുമെങ്കിൽ അവരെ മുസാഹഫത്ത് നടത്തുക, അഥവാ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, കൈ കൊടുക്കുക. ആ കൈ രണ്ടുപേരും പിടിച്ചു നിൽക്കുന്ന സമയം അത്രയും അവരുടെ പാപങ്ങൾ പുറത്തു നൽകുന്ന വലിയൊരു പുണ്യകർമ്മമാണെന്ന് പഠിപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, സുദൃഢമായ ബന്ധത്തെപ്പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ ഹഖ് എന്താ, വൈദാ ദഅക ഫഅജിബുഹു, അവൻ ക്ഷണിച്ചാൽ ക്ഷണം നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്. അത് വിവാഹമാകട്ടെ, മറ്റെന്തെങ്കിലും ഒരു ഹലാലായ കാര്യത്തിനാകട്ടെ, വീട്ടിലേക്ക് ഒരു മുഖ്മിൻ മറ്റൊരു മുഖ്മിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിന് പ്രാധാന്യം കൊടുക്കണം, അത് ഒരിക്കലും തന്നെ അവഗണിക്കാൻ പാടില്ല. പലപ്പോഴും ആളുകൾക്ക് ഒരു വിവാഹമാകട്ടെ, കാര്യങ്ങളാകട്ടെ, അത് എന്നോട് പറഞ്ഞത് ശരിയല്ല, അങ്ങട്ടായില്ല അങ്ങട്ടായില്ല എന്നൊക്കെ പറഞ്ഞ് അതിലെങ്ങനെ പോകാതിരിക്കാൻ പറ്റുന്നതിനെ പറ്റിയുള്ള ഗവേഷണം നടത്തിക്കാണ്ട് പോകാതിരിക്കാനാണ് ചില ആളുകൾ ശ്രദ്ധിക്കാറുള്ളത്. അതല്ല, എന്തിനാണ് കല്യാണം, എന്തിനാണ് വിവാഹം, എന്തിനാണ് മനുഷ്യന്മാരെ വീടുകളിൽ ഒരുമിച്ചുകൂടൽ ഉണ്ടാകുന്നത്, എന്തിനാണ് സമ്മാനങ്ങൾ കൈമാറുന്നത്, ഇതൊക്കെ മനുഷ്യന്മാർ തമ്മിൽ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള വലിയ ഹക്കാണെന്ന്, അവർ പരസ്പരം ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കുമെന്ന്. ഈ ബോധമില്ലാത്തതുകൊണ്ടല്ലേ നേരത്തെ ഞാൻ പറഞ്ഞ കുട്ടി പറഞ്ഞത് എന്താ, കല്യാണത്തിന് പോയിന്ന് മാത്രല്ല വീടുകളിലൊക്കെ പോയി വന്നിട്ട് പറഞ്ഞ ഇന്ന് ബോറടിച്ച ദിവസത്തിൽ നിന്ന് ഒരു ഡിഗ്രിക്ക് പഠിക്കണം കുട്ടി പറയണമെങ്കിൽ അവന് ഈ വിവരം അവന്റെ മനസ്സിൽ ഒരു വിവരം അറിവായി വന്നിട്ടില്ല എന്നുള്ള അർത്ഥം. ഇത് നമ്മളെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മുമ്പിന് മുസ്ലിം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോഴേ മനുഷ്യന്മാർ തമ്മിൽ ബന്ധമുണ്ടാവുള്ളൂ, കുടുംബങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാവുള്ളൂ. ഒരു വിവാഹത്തിന് പോകുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും, അതല്ലാതെ ഈ വാട്സപ്പും ഫേസ്ബുക്കിലും മാത്രമുള്ള ഒരു ബന്ധം കൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പരസ്പരം മനുഷ്യന്മാരെ കാണണം, അതൊരു അജണ്ടയായി വീട്ടുകാരും എടുക്കണം, മക്കളെ കൊണ്ടുപോകണം. ഒറ്റയ്ക്ക് വീട്ടിൽ ഒരിക്കലും തന്നെ മക്കളാക്കി പോകരുത്. അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞതെന്താ, വൈദസ്തൻഹു, ആരെങ്കിലും എന്തെങ്കിലും ഉപദേശം ചോദിച്ചു വന്നാൽ അത് നിങ്ങൾ കൊടുക്കണമെന്നാണ്. ഇതും വലിയ ഒരാശയമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം ഇന്ന് മനുഷ്യന്മാർ അഗ്നിപർവ്വത സമാനമായ രൂപത്തിലാണ് ഓരോ വീടിന്റെ ഉള്ളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാനസിക സംഘർഷങ്ങൾക്ക് പലരും അടിമകളാണ്. സ്വാർത്ഥമുക്തമായ രീതിയിൽ പരസ്പരം കേൾക്കാനും സഹായിക്കാനും ഇന്ന് ആളുകൾക്ക് പലപ്പോഴും കഴിയുന്നില്ല. ഒരാളുടെ കൂടെ പലരും ഉണ്ടാവും, അയാൾക്ക് അധികാരം ഉണ്ടെങ്കിൽ ഉണ്ടാവും, അയാളുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ ഉണ്ടാവും,
അയാളെ കൂടെ നടന്നാൽ എനിക്ക് എന്തെങ്കിലും ഭൗതികമായ എന്തെങ്കിലും കാര്യലാഭം കിട്ടുമെന്ന് തോന്നിയാൽ കൂടെ നടക്കാൻ ആളുണ്ടാവും, കേൾക്കാൻ ആളുണ്ടാവും, സംസാരിക്കാൻ ആളുണ്ടാവും, വണ്ടി കയറാൻ ആളുണ്ടാവും, പെട്രോൾ അടിക്കാൻ ആളുണ്ടാവും. എന്നാൽ അയാളെ കൊണ്ട് എനിക്ക് ദുനിയാവിൽ പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നുമില്ല, എന്റെ അടുത്തുള്ളത് കുറച്ച് അങ്ങോട്ട് പോവുകയേ ചെയ്യുള്ളൂ എന്നൊരവസ്ഥയാണെങ്കിലോ ആരും അയാളുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര് ആത്മഹത്യകൾ പെരുകാനെന്താ കാരണം? വിവരമില്ലാത്തത് കൊണ്ടല്ല. കേരളമാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്കാരമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു നാട്. പക്ഷേ ഈ കേരളം തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്ന ആത്മഹത്യയുടെ 40% കേരളത്തിൽ നടക്കുന്നുവെന്ന് പറയുമ്പോൾ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ പ്രയാസത്തിലും പെടുമ്പോൾ അയാൾ എന്തെങ്കിലും ചോദിച്ചു വരും, അന്വേഷിച്ചു വരുമ്പോൾ അതിൽ ഇടപെടും, കഴിയുന്നത് പോലെ ഇടപെടുക, അതിന് സഹായിച്ചു കൊടുക്കുക, അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുക, അസിസ്റ്റൻസ് കൊടുക്കുക. അതൊരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു ഒരു അടിമയുടെ സഹായിയാണ്, അയാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. അതായത് അല്ലാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും, ഏതുവരെ അയാള് അയാളുടെ മറ്റൊരു സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും കാലം. അപ്പൊ നമ്മൾ വേറൊരാൾ എന്തെങ്കിലും കാര്യത്തിൽ സഹായിക്കുകയാണെങ്കിൽ നമ്മളെ കാര്യത്തിൽ ആര് സഹായിക്കും? അല്ലാഹു സഹായിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി ആളുകളുടെ പ്രയാസങ്ങൾ കേൾക്കാനും അതിന്റെ കൂടെ നിൽക്കാനും കഴിയുന്നത് ചെയ്തു കൊടുക്കാനും. കാശ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ശരീരം കൊണ്ടാണ് ചെയ്തു കൊടുക്കാൻ കഴിയാൻ അങ്ങനെ, അതൊന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ലൊരു വാക്കെങ്കിലും ഒരു തണുപ്പുള്ള വാക്കെങ്കിലും പറയാൻ കഴിഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൽ വളരെ വലിയ സംഗതിയാണ്. ഇപ്പോൾ നമുക്കറിയാം കൗൺസിലിംഗിന് ആളുകൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുക. എന്തേ പ്രശ്നം? അതിന്റെ ഡിമാൻഡ് കൂടാനെന്താ കാരണം? ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യന്മാർക്കുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അല്ലാഹു റസൂലിന്റെ ഈ ഒരു നിർദ്ദേശം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നാലാമത് പറഞ്ഞത് നിങ്ങളുടെ സഹോദരൻ തുമ്മിയാൽ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് കേട്ടാൽ തിരിച്ച് അർഹമുല്ലാ എന്ന് പറയണം. അത് തിരിച്ചും അങ്ങനെ തന്നെ പറയണം. അങ്ങനെ ആ ഒരു രംഗത്തുള്ള കാര്യങ്ങൾ അടക്കം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ബാധ്യതയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അഞ്ചാമത് പറഞ്ഞതോ വൈദാ മരിള ഫഅദുഹു, നിങ്ങൾ അവൻ രോഗിയായി കഴിഞ്ഞാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം. അപ്പൊ രോഗം സന്ദർശിക്കുക, അത് വാട്സപ്പിലല്ല സന്ദർശിക്കട്ടെ. വാട്സപ്പിൽ സ്റ്റിക്കർ ഇട്ടതുകൊണ്ട് മാത്രം സന്ദർശനാവില്ല, മറിച്ച് അത് നേരിട്ട് നടന്നുപോയി ആ രോഗിയുടെ അടുക്കൽ നമ്മൾ എത്തണം. അങ്ങനെ എത്തിയാലുള്ള ഗുണം എന്താ? ഒരാള് ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി, അതല്ലെങ്കിൽ മറ്റൊരു സന്ദർശനം, രോഗ സന്ദർശനം എന്ന് മാത്രമല്ല, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി, അതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോയി, അങ്ങനെ പോയാൽ അവനോട് പറയപ്പെടും തുയ്ബുത്ത, നീ നല്ലത് ചെയ്തു, നിന്റെ നടത്തം നന്നായി, നല്ലതിലേക്കാണ് നീ നടന്നത്, ഇതിന്റെ പേരിൽ സ്വർഗത്തിൽ നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു വീട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അറിയിപ്പ് കൊടുക്കുമെന്നാണ്. എത്ര ഗൗരവമുള്ള കാര്യം ആലോചിച്ചു. മറ്റൊരു ഹദീസിൽ പറഞ്ഞു ഒരു രാവിലെ ഒരു സുപ്രഭാതത്തിൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ രോഗസന്ദർശനം നടത്തിയാൽ അന്ന് വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. വൈകുന്നേരമാണ് ഇനി ഒരു രോഗിയെ നമ്മൾ സന്ദർശിച്ചതെങ്കിൽ നേരം വെളുക്കുന്നതുവരെ അവന് വേണ്ടി 70,000 മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. ഹത്ത യുസ്ബിഹ വകാന ലഹു ഖരീഫും ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് പറിക്കപ്പെട്ട ഒരു ഖനി ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പൊ സ്വർഗം കിട്ടുന്ന, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന വലിയൊരു മഹത്തായ കാര്യമാണ്, പുണ്യകരമായ കാര്യമാണെന്ത്? രോഗികളെ സന്ദർശിക്കുക എന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും അതിന് ചെറിയൊരു വിവേകം നമ്മൾ കാണിക്കും.
ഒരു രോഗി ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി ആരും സന്ദർശിക്കരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞ രോഗിയാണെങ്കിൽ ഈ സുന്നത്ത് പറഞ്ഞ് നമ്മൾ അവിടെ പോയി അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അകന്നു നിന്ന് പ്രാർത്ഥിക്കലാണ് അതിന്റെ ശരിയായ രീതി. ആ ഒരു നിയമം ലംഘിക്കാൻ പാടില്ല. എന്നാൽ വേറെ ചിലരുണ്ട്, അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, രോഗമുണ്ടായത് എന്തോ ഒരു പ്രയാസമായി കണക്കുകൂട്ടി അത് പുറത്തറിഞ്ഞാൽ എന്തോ ഒരു എനിക്കൊരു ന്യൂനതയാണെന്ന് വിചാരിച്ച് രോഗം മൂടിവെച്ച് ആരോടും പറയാതെ സ്വന്തം കുടുംബങ്ങളോട് പോലും അറിയിക്കാതെ അങ്ങനെ വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. ഇപ്പോ ചോദിക്കുന്നവരോടൊക്കെ പച്ച കളവ് കുടുംബങ്ങൾ അങ്ങനെ പറയും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആളുകൾ പറയും ഇവർക്ക് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സഹോദരങ്ങളെ, ഈ രോഗം എന്നൊക്കെ പറയുന്ന അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു റസൂല് പറയത് സന്ദർശിക്കാൻ പറയും, 70,000 മലക്ക് പ്രാർത്ഥിക്കാൻ പറയും. ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഇതിലൂടെ കിട്ടുന്ന ഗുണങ്ങളാണ്. മാത്രമല്ല, ആരോഗ്യമുള്ള മനുഷ്യന്മാർ രോഗിയെ പോയി കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, ഒരു ക്യാൻസർ ബാധിച്ച രോഗി കിടക്കുമ്പോൾ മനസ്സിലാവും, ഇതാ ഞാൻ ഇതുപോലെ കിടക്കേണ്ട ആളാണ്, എന്റെ ശരീരത്തിൽ ഇതുപോലെ രോഗം വരും, അതുകൊണ്ട് ഈ പോക്ക് പോയാൽ ശരിയാവില്ല എന്ന് ചിന്തിക്കണം. രോഗ സന്ദർശനം, മയ്യത്ത് സന്ദർശനം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ തിരിച്ചറിവുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല, അവിടെ പോയി പ്രാർത്ഥിക്കണമെന്നാണ്. ആ രോഗിക്ക് വേണ്ടി എത്ര പ്രാർത്ഥനകൾ കിട്ടും, ഇതൊക്കെ ഇല്ലാതെയാക്കണം നമ്മൾ. അതൊന്നും ചെയ്യാൻ പാടില്ല സുഹൃത്തുക്കളെ. രോഗം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് വരുന്നതാണ്, അത് ആർക്കൊരു ശിക്ഷയൊന്നുമല്ല. ഒരു തലവേദന ഒരു വിശ്വാസിക്ക് വന്നാൽ പോലും അതിന് നാളെ പ്രതിഫലമുണ്ട് നാളെ. അവ രോഗം വന്നാൽ, വേദനിച്ചാൽ, ബുദ്ധിമുട്ടിയാൽ, ഓരോ പാപങ്ങൾ ഇല പൊഴിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊഴിഞ്ഞ് അവസാനം പാപമുക്തനായി ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ അള്ളാഹു ഒരു പക്ഷേ നമുക്ക് തന്നതായിരിക്കാം ആ രോഗം. അള്ളാഹു ആരും നമുക്കറിയില്ല. അങ്ങനെയാണ് രോഗത്തെ ഒരു മുസ്ലിം കാണേണ്ടത്. അതല്ലാതെ ഇന്നെന്തോ ഒരു പ്രയാസപ്പെടുത്തി ഇവിടെ ആരോടും മിണ്ടാതെ നടക്കുന്ന ഒരു സ്വഭാവം ഒരു ശരിയായ നിലപാടല്ല. എന്നാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർമാരെ നിർദ്ദേശമുള്ള ഒരു രോഗിയാണെങ്കിൽ അത് വേറൊരു പക്ഷമാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്മാർ തമ്മിൽ കാണാനും ബന്ധപ്പെടാനും കാര്യങ്ങൾ അന്വേഷിക്കുവാനും ആ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും ഒക്കെയുള്ള അവസരങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാ പറഞ്ഞത് എന്ത്, ഇതൊരു മുസ്ലിമിന്റെ ഹക്കിൽപ്പെട്ട കാര്യമാണ്, ബാധ്യതയിൽപ്പെട്ട കാര്യമാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആറാമത് പറഞ്ഞത് എന്താ, വഇദാ മാതാ ഫഅത്ബഉഹു, മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ജനാസയെ എന്ത് ചെയ്യണം, അനുഗമിക്കണം, അതിൽ പങ്കെടുക്കണം. ഇതും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട കാര്യമാണ്. മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ ഇല്ലാ സഫഅഹുമുല്ലാഹു ആഫിയ. റസൂലുള്ള പറയാണ്, അതായത് 40 പേര് മുവഹ്ഹിദീങ്ങളായ തൗഹീദുള്ള 40 പേര് ശിർക്ക് ചെയ്യാത്ത ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചാൽ അതിന്റെ പേരിൽ നാളെ പരലോകത്ത് അയാൾക്ക് ശുപാർശകൾ ലഭിക്കും, മാത്രമല്ല സ്വർഗത്തിൽ പ്രവേശിക്കും എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ബഹിഷ്കരിക്കുന്ന ചില പ്രദേശങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ ഓടിയെത്തി ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക, അതിന്റെ ജനാസയിൽ പങ്കെടുക്കുക എന്നതൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. അപ്പൊ ഈ 6 കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചതാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ഇപ്പൊ അതിഥി, ഒരതിഥി വീട്ടിലേക്ക് വന്നാൽ ഇപ്പൊ എന്താ നമ്മുടെ വീടുകളിലെ അവസ്ഥ? നമ്മുടെ പുതിയ ഒരു തലമുറയുടെ സ്വഭാവം എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് വന്നതെങ്കിൽ പോലും വാപ്പ അവിടെ ഉണ്ടെങ്കിൽ അവരോട് വാപ്പ സംസാരിച്ചാൽ മതി, ഞാനിവിടെ നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഉമ്മ സംസാരിച്ചാൽ മതി, ഞാനിവിടെ നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് പുതിയ മക്കളുടെ സാഹചര്യം. ആരാണ് ആ വന്ന ആള്? അത് ഞങ്ങളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അതൊന്നും പരിചയപ്പെടണമെന്ന് കുട്ടിക്ക് തോന്നണില്ല, വാപ്പാർക്കും തോന്നണില്ല. മക്കളെന്ന് വിളിച്ചതാ, അത് നമ്മളെ മൂത്താപ്പയാണ്, നമ്മളെ അളാപ്പയാണ്, നമ്മൾ അമ്മാവനാണ്, ഇന്ന ആളാണ് എന്നൊന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കഴിയണില്ല. കുട്ടികൾ ആ സമയത്ത് വാപ്പാന്റെ ഫോൺ അവിടെ ഫ്രീ ആണെങ്കിൽ അത് എടുത്തുകൊണ്ട് ഏതെങ്കിലും ബെഡ്റൂമിൽ പോയി ഇരുന്നുകൊണ്ട് അത് തോണ്ടിരിക്കും. എന്നിട്ട് ഈ അതിഥിയൊക്കെ പോയിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങിയത് നശിച്ച വ്യവസ്ഥയാണത്. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്ത് ബന്ധങ്ങൾ മറ്റുള്ളവരുമായിട്ടാണ്, സ്വന്തം കുടുംബങ്ങളുമായിട്ട് ബന്ധമില്ല. വീട്ടിൽ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ തന്നെ അസ്വസ്ഥതയാണ് പലർക്കും. സഹോദരങ്ങളെ, അങ്ങനെയല്ല വിശ്വാസികൾ വേണ്ടത്. അതിഥികളെ പറ്റി, അതുപോലെ അയൽവാസികളെ പറ്റി ഒക്കെ പറയുമ്പോ വിശ്വാസവുമായി ചേർത്ത് വെച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻകാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, ആ അല്ലാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഫലാ യുഅ്ദി ജാറഹു, അവൻ അവന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ.
ومن كان يؤمن بالله واليوم الآخر الله ورمان ديدنا تلمسه سيكندو منجل فليكرم ضيفه أمن أدتي أمن لبوتلك ورمان أدتي أمن آدري كتين ومن كان يؤمن بالله واليوم الآخر الله ورمان ديدنا تلمسه سيكندو منجل فليكل خيرا نالد برايته أو ليسموت ألنجل من دادري كتين أبو بشواس ماي بنتم الله كاريمان أدتي ونال ബഹുമാനിക്കുക ആദരിക്കുക നല്ല നിലക്ക് യാത്രയാക്കുക അതുപോലെ അയൽവാസിയോട് മര്യാദക്ക് നിൽക്കുക മനുഷ്യന്മാരുടെ ആവശ്യം ഉണ്ടെങ്കിൽ സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ സഹോദരങ്ങളെ സൗകര്യങ്ങൾ എത്ര വർദ്ധിച്ചിട്ടും മനുഷ്യബന്ധങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ നിർദ്ദേശങ്ങളെയും കൽപ്പനകളെയും കൂടുതൽ പഠന വിധേയമാക്കുകയും നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും നമ്മുടെ പുതിയ തലമുറക്ക് അത് കൈമാറുകയും ചെയ്യണം. അങ്ങനെ യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹുവിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം വരുന്ന പത്രങ്ങൾ, അതുപോലെ തന്നെ ടി വിയിൽ വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് നമ്മൾ വായിച്ചാൽ അതിൻ്റെയൊക്കെ അവസാന ഭാഗത്ത് ചേർത്തിട്ടുണ്ടാവും, അയാൾ ലഹരിക്ക് അടിമയായിരുന്നു, മദ്യത്തിനടിമയായിരുന്നു. അത് നേരത്തെ തെക്കൻ കേരളത്തിൽ ഒരു ചെറിയ കുട്ടിയെ, യു പി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സ്വന്തം രക്ഷിതാവ് മഴ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിക്കൊന്ന് നമ്മൾ കണ്ടു. അതിന്റെ അടിയിലും എഴുതിയിരുന്നത് അയാൾ ലഹരിക്കടിമയായിരുന്നു എന്നാണ്. കത്രി കൊണ്ട് ഒരു ഡോക്ടറെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു, കൊലപ്പെടുത്തി. ആ വ്യക്തിയെ പറ്റി പറയുന്നത് അയാൾ ലഹരി ബാധിതനായിരുന്നു, ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ഭാഗത്ത് ഒരു ഉമ്മയെയും ഒരു ഉപ്പയെയും ഒരു പേരമകൻ വധിച്ചു. അവിടെയും പറയുന്നത് ഇത് തന്നെയാണ്. ഏത് ഇതുപോലെയുള്ള ദുഷ്പ്രവർത്തനം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾ കാണുമ്പോഴും അവസാനം പറയുന്നത് അവര് ഈ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ്. അപ്പൊ ശരിക്കും യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള, വിവേകമുള്ള, സംസ്കാരമുള്ള, ചിന്താബോധമുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താ? ഈ ലഹരിയുടെ അളവ് സമൂഹത്തിൽ കുറച്ചു കൊണ്ടുവരേണ്ടി വന്നില്ല. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ സംസ്ഥാനത്ത് ഓരോ പ്രാവശ്യത്തെ മദ്യനയം വരുമ്പോഴും കൂടുതൽ ആളുകൾക്ക് മദ്യം ലഭിക്കുവാൻ സൗകര്യമാകുന്ന സംവിധാനങ്ങളാണ്, നയങ്ങളാണ്, പോളിസികളാണ് പലപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഖേദകരമായൊരു കാര്യമാണ്. മാത്രവുമല്ല, മദ്യത്തിന് മാന്യതയുടെ ഒരു പരിവേഷം കൂടി കൊടുക്കുകയാണ്. അതായത് മദ്യപാനികള് എന്ന് പറഞ്ഞാൽ അവരും ഒരു സമൂഹത്തിൽ ഒരു നല്ല ആളുകളാണ്, കുഴപ്പമില്ലാത്ത ആളുകളാണ്, അത് സാധാരണ ഒരു ജ്യൂസ് കുടിക്കുന്നത് പോലെ കണ്ടാൽ മതി എന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരികയും അവർക്ക് നിൽക്കാനും ഇരിക്കാനും സൗകര്യം വേണം, അവർക്കത് വളരെ മാന്യതയോടുകൂടി ഉപയോഗിക്കാൻ ഇടങ്ങൾ വേണം എന്നൊക്കെയുള്ള ഒരു പൊതുബോധത്തിലേക്ക്, മദ്യമെന്ന് പറയുമ്പോൾ അത് മോശമാണ് എന്ന പൊതുബോധത്തിൽ നിന്ന് മാറി മദ്യം കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല എന്ന ഒരു ആഖ്യാനത്തിലേക്ക് വളരെ ബോധപൂർവം ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. എന്താ സംഭവിക്കുക? ഉമ്മുൽ ഹബായിസാണ് മദ്യം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും പത്രത്തിലൂടെ എന്തൊക്കെ വൃത്തികേടുണ്ട് അതൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ ഇതാണ്. അത് കുല്ലു മുസ്കിരിൻ ഖംറുൻ. ഇന്ന് മദ്യത്തിന്റെ പേര് മാറിയിട്ടുണ്ട്, രൂപം മാറിയിട്ടുണ്ട്, അത് സിന്തറ്റിക് ലഹരി ആയി മാറിയിട്ടുണ്ട്, സ്റ്റിക്കറുകളായിട്ടുണ്ട്, പല രീതിയിലുള്ള പൊടിയും രീതിയുമായിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇതിന് ലഹരിയില്ല, ഇതിന് ലഹരിയില്ല എന്നൊക്കെ പറയും. എന്നാൽ അല്ലാഹു റസൂൽ പറഞ്ഞത് കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്. ഫഖലീലുഹു ഹറാം, അത് വളരെ കുറച്ചേ ഉള്ളൂ. ചില ഏ ബിയർ കുഴപ്പമില്ല, കള്ളു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് പറയാം. അതൊക്കെ കുറച്ചാണെങ്കിൽ പോലും അത് ഹറാമാകുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ ഓരോരുത്തർ. അതുകൊണ്ട് വ്യാപകമായി അടച്ചുപൂട്ടപ്പെട്ട മദ്യഷാപ്പുകൾ പോലും തുറന്നു കൊടുക്കുകയും അതിന് യഥേഷ്ടം സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ നമ്മളും നമ്മുടെ മക്കളും വളരെയധികം ജാഗ്രത പുലർത്തണം. ഇന്ന് വിദ്യാലയങ്ങളുടെ
സമീപ പ്രദേശങ്ങളൊക്കെ ലഹരി റാക്കറ്റുകളുടെ വലയത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് അതീവ ജാഗ്രത വേണം. യായുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ സിലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിദൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ കുറിച്ചുകൊണ്ട് പറയാണ്, ഈ മദ്യവും ചൂതാട്ടവും ഒക്കെ എന്താണ്? അത് പിശാചിന്റെ ഭാഗത്തുനിന്നുള്ളതാണ്. അതുകൊണ്ട് ഫജ്തനിബു, നിങ്ങൾ അത് വെടിയണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ വിജയികളാകുമെന്നാണ്. ആളുകൾ പറയുന്നത് എന്താ, മദ്യത്തിന്റെ വരുമാനം ഉണ്ടെങ്കിലേ നാട് ഭരിക്കാൻ പറ്റുള്ളൂ, അത് വരുമാനമാർഗമാണ്, അതിലൊരുപാട് ഗുണമുണ്ട് എന്ന്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കാണുന്ന ചില ഗുണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അതിനേക്കാളും വലിയ ദോഷമാണ്. ഇവിടെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ, ഇനിയും റിപ്പോർട്ട് എടുക്കാം. മദ്യം മുഖേന ഉണ്ടാകുന്ന കെടുതികളും അത് മുഖേന ഉണ്ടാകുന്ന ആക്സിഡന്റുകളും മരണങ്ങളും നേരത്തെ പറഞ്ഞ കൊലപാതകങ്ങളും കുടുംബ ശൈഥില്യങ്ങളും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന കുടുംബ കോടതി കയറ്റങ്ങളും ഇതിനാളുകൾ ചെലവഴിക്കുന്ന പണവും അതൊക്കെ ഒരു റിപ്പോർട്ടാക്കി മാറ്റിയാൽ, എന്നിട്ട് മദ്യത്തിലൂടെ വരുന്ന വരുമാനം എടുത്ത് നോക്കിയാൽ, അതുകൊണ്ടുണ്ടാകുന്ന കെടുതിയായിരിക്കും ഏറ്റവും കൂടുതൽ. ആർക്കാ തർക്കമുള്ളത്? അപ്പൊ ഏറ്റവും ഹൈറാകാൻ ആർക്കുള്ളൂ? ലഅല്ലകും തുഫ്ലിഹൂൻ. ഖുർആൻ പറയുന്നത് ഇതൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾ വിജയിക്കുള്ളൂ. അതൊരു സമൂഹവും ഒരു വ്യക്തിയും ഒരു കുടുംബവും സമൂഹവും രാഷ്ട്രവും ഒക്കെ അത് നന്നാകണമെങ്കിൽ മദ്യം ഒഴിവാക്കിയേ പറ്റൂ. ദുർന്യായങ്ങൾ പറഞ്ഞു പാടില്ല. എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്, രാഷ്ട്രീയ താല്പര്യങ്ങളും അജണ്ടകളും ആളുകൾക്ക് പലതും ഉണ്ടാവും, പക്ഷെ വിശ്വാസികൾ പോയി അത് ന്യായീകരിക്കാൻ പാടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കുന്നു എന്നതിന്റെ പേരിൽ അവർ മദ്യം അനുവദിച്ചു കൊടുത്താൽ എന്തായാലും കുഴപ്പം എന്ന് ചോദിക്കുന്ന വിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്ത് വിശ്വാസികളാണ് നമ്മള്? എല്ലാത്തിനും ന്യായീകരിക്കും, ഇതൊന്നും ശരിയായ നിലപാടല്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട സന്ദർഭമാണ്. നമ്മളെ മക്കളുടെ കാര്യം വളരെ ഗൗരവത്തിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ നാട്ടിലുണ്ടാകുന്ന എല്ലാ തിന്മകളുടെയും വേര് ഇതിലാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ, അത് കുറച്ചല്ലേ എന്ന് പറഞ്ഞേക്ക് പോകരുത്. ആരുടെയെങ്കിലും പോക്കറ്റിൽ എന്തെങ്കിലും ലഹരി സാധനം എന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ അത് ഒഴിവാക്കണം, അതിൽ നിന്ന് മാറി നടക്കണം, ഇല്ലെങ്കിൽ അത് നമ്മളെയും കൊണ്ടേ പോകുള്ളൂ. അപ്പൊ ഈ ഘട്ടത്തിൽ സ്വന്തം ഒരു ആത്മവിചാരണ ഓരോരുത്തരും നടത്താനും അതിൽ നിന്ന് പൂർണ്ണമായും മാറി നടക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് ഒരു പരിശുദ്ധമായ മാസം കൂടിയാണ്, നമുക്കറിയാം മുഹറം 10 ആണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണ്. അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ട് തന്നെ നോമ്പെടുക്കാൻ കൽപ്പിച്ച ദിവസമാണ്. ഇന്ന് പലരും നോമ്പിലാണ്. അള്ളാഹു ആ നോമ്പ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ആ ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൊണ്ടുവരാകട്ടെ. അല്ലാഹുമ്മ ഫിർ മുസ്ലിമീന വജ്ഹന വൽ മുസ്ലിമീന മുസ്ലിമാത്തിൽ ഹിദായത്തിൽ വല്ലഹുവാ ഇന്നക മുജീബു തൗബാതി വഖാദി ഹജാത് റബ്ബന സിർഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ വകാന അറമ റബ്ബന ഹബ്ലന മിന സവാജിന വദിയാതിന ഖുറത ഐൻ വജ്അൽന മിൻ മുത്തഖീന ഇമാമ. اللهم اعصمنا من النار، اللهم اعصمنا من النار، اللهم اعز الاسلام والمسلمين، واهدنا الصراط المستقيم، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين يا ارحم الراحمين.